ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. ബ്രൂണൈയിൽ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ തത്സമയമായി കാണുന്നുണ്ട്. അതായത് അദ്ദേഹം അവിടേക്ക് പുറപ്പെടുകയാണ്. നാളെ വൈകിട്ട് ബ്രൂണൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകും. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് ലക്ഷ്യം. ഗൗതമിലേക്ക് തന്നെ പോകുന്നു. ഗൗതം, ഒരു വലിയ സന്ദർശനം കഴിഞ്ഞ്, അതായത് ലോകം ചർച്ച ചെയ്ത ഒരു സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങി വന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. വീണ്ടും ഒരു യാത്ര, പറയൂ. കൃഷ്ണാജി, ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം 3 ദിവസത്തെ വിദേശ പര്യടനത്തിനായി ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി 2 രാജ്യങ്ങളാണ് ഈ വരുന്ന 3 ദിവസങ്ങൾക്കകത്ത് സന്ദർശിക്കുക. ഒന്ന് ബ്രൂണോയിയാണ്. അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്കും യാത്ര ചെയ്യും. ബ്രൂണോയിൽ 2 ദിവസത്തെ പര്യടനമാണ് അദ്ദേഹം നടത്തുക. പ്രത്യേകിച്ച് ആക്ട് ഈസ്റ്റ് പോളിസിയുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ബ്രൂണോയി സന്ദർശനം വളരെയധികം നിർണായകമാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ വിശദീകരിച്ചത്. അവിടെ അദ്ദേഹം ബ്രൂണോയി സുൽത്താൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം അവിടേക്ക് എത്തുകയാണ്. ഭാരതത്തിൽ നിന്നും ആദ്യമായാണ് പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു വ്യക്തി ബ്രൂണോയി സന്ദർശിക്കുന്നത്. മാത്രമല്ല, ഏതാണ്ട് 14,000-ൽ അധികം ഭാരതീയർ അവിടെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ നേഴ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ ഈ 14,000-ത്തോളം ഭാരതീയർ പ്രവർത്തിക്കുന്നു. അതിൽ വലിയൊരു ഭൂരിപക്ഷം മലയാളികളും തമിഴ് വിഭാഗക്കാരും ഒക്കെ ഉണ്ട്. അതിനാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ, പ്രധാനമന്ത്രിയുടെ ബ്രൂണോയി സന്ദർശനം വലിയ ആകാംക്ഷയോടുകൂടിയാണ് അവിടുത്തെ ഇന്ത്യക്കാർ, അവിടെ വിവിധ തൊഴിലിലും മറ്റും ഏർപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാർ നോക്കിക്കാണുന്നത്. അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്ക് യാത്ര തിരിക്കും. സിംഗപ്പൂർ പര്യടനം 4-5 തീയതികളിലാണ്. സിംഗപ്പൂരിൽ അദ്ദേഹം സിംഗപ്പൂർ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 2018-ലാണ് അവസാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ 5-ാമത്തെ സിംഗപ്പൂർ പര്യടനമാണ് ഈ നടക്കുന്നത്. ഭാരതവുമായി മികച്ച ബന്ധമുള്ള വാണിജ്യ വ്യവസായ രംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലുമെല്ലാം മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സിംഗപ്പൂർ. അതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിന് ആ നിലയിലുള്ള പ്രാധാന്യവുമുണ്ട്. എന്തായാലും 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം അവസാനമായി നടത്തിയ വിദേശ സന്ദർശനം നമുക്കറിയാം, അത് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ നേടിയ ഒരു പര്യടനമായിരുന്നു. അത് ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന യുക്രൈനിലേക്കാണ് പ്രധാനമന്ത്രി അവസാനമായി യാത്ര നടത്തിയത്. പോളണ്ട് യുക്രൈൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രിക്ക് വലിയ തോതിലുള്ള പ്രശംസ നേരുന്ന സാഹചര്യമുണ്ടായി. കാരണം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു യാത്ര നടത്തിയത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ റഷ്യൻ പര്യടനവും പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതിനാൽ ഒരു ചരിത്രപരമായ വിദേശ പര്യടനത്തിന് ശേഷം ഡൽഹിയിലെത്തി അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം 2 ചെറു രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വീണ്ടും യാത്ര തുടങ്ങുന്നത്. അതായത് അന്ന് ഈ വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞത് അങ്ങേക്ക് കഴിയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്നാണ്. അതായത് ഒരു വേൾഡ് ലീഡർ എന്ന തലത്തിലേക്ക് നരേന്ദ്രമോദി ഉയർന്നു വന്ന് മറ്റു രാജ്യങ്ങൾ ഉറപ്പായും സമ്മതിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്, യുക്രൈൻ പറയാൻ. മാത്രമല്ല, അവരുടെ താൽക്കാലികം അവർ വെടിനിർത്തി. മോദി അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, യെസ്, പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് വരെ പോയി. ഈ സന്ദർശനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഇപ്പോൾ വലിയ 2 സന്ദർശനങ്ങൾ കഴിഞ്ഞ് ലോകം ചർച്ച ചെയ്തു, ഇപ്പോൾ ഈ 2 രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഗൗതം? കൃഷ്ണജ്, ബ്രൂണോയി സന്ദർശനത്തിൻ്റെ കാരണം എന്നത് അവിടുത്തെ സുൽത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് 2018-ലെ ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യ അതിഥി എന്നത് ബ്രൂണോയി സുൽത്താൻ ആയിരുന്നു. അന്ന് മുതൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് പോകുന്നത്. അതിന് നയതന്ത്രപരമായ പ്രാധാന്യമുണ്ട് എന്നതാണ് ഇതോടൊപ്പം നമ്മൾ അടിവരയിട്ട് പറയേണ്ടത്. കാരണം പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങൾ വലിയ ഭീഷണി നമ്മുടെ വിവിധ മേഖലകളിൽ ഉയർത്തുന്ന ഘട്ടത്തിൽ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളെ, ചെറുതും വലുതുമായ രാജ്യങ്ങളെ ഒപ്പം നിർത്തേണ്ട സാഹചര്യം നമുക്കുണ്ട്. അത് നയതന്ത്രപരമായി അത്തരം നീക്കങ്ങൾ നടത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആക്ട് ഈസ്റ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ബ്രൂണോയി സന്ദർശനത്തെ കാണണം എന്നാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല,
ബ്രുണോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 40 വർഷം നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. പക്ഷേ അവിടേക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാർ, മുൻ പ്രധാനമന്ത്രിമാർ ആരും തന്നെ സന്ദർശനം നടത്തിയിരുന്നില്ല. ആദ്യമായാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത്. പക്ഷേ 40 വർഷമായി ഭാരതവുമായി വിവിധ മേഖലകളിൽ സഹകരിക്കുന്ന ഒരു ചെറു ദ്വീപാണ് ബ്രുണോയ് എന്നത്. സ്വാഭാവികമായും അത്തരം ദ്വീപ് രാഷ്ട്രങ്ങളെ കൂടി ഉൾക്കൊള്ളണം എന്ന സന്ദേശം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഈ യാത്രയിലൂടെ നൽകുന്നു എന്നുള്ളതാണ്. സിംഗപ്പൂരുമായി നമുക്കറിയാം, സിംഗപ്പൂരുമായിട്ടുള്ള നയതന്ത്രപരമായ ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാത്രമല്ല സിംഗപ്പൂർ എന്ന രാജ്യവുമായി ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു അഭേദ്യമായ ബന്ധമുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ സിംഗപ്പൂരിലേക്ക് എത്തുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും സിംഗപ്പൂരിൻ്റെ പ്രസിഡൻ്റ്, പ്രധാനമന്ത്രി പദവികളിൽ പോലും പലപ്പോഴും എത്തുന്നത് ഭാരതീയരായിട്ടുള്ളതാണ്, ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളാണ്. അതിനാൽ ഭാരതവും സിംഗപ്പൂരും തമ്മിലുള്ളത് അഭേദ്യമായ ബന്ധം, അത് ഡിപ്ലോമാറ്റിക് ബന്ധത്തിനപ്പുറത്തുള്ള ഒരു മാനസികമായ ഐക്യം ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുണ്ട് എന്നതുകൂടി നമ്മൾ എടുത്തു കാണണം. അതിനാൽ സിംഗപ്പൂർ സന്ദർശനത്തിനും ആ രീതിയിലുള്ള പ്രാധാന്യമാണ് ലോകരാഷ്ട്രങ്ങൾ നൽകുന്നത്. ശരി ഗൗതം.